ശീലമാണ് ഞാൻ ഇന്നൊരാളാവാൻ കാരണം. ഞാൻ എപ്പോഴും പറയും അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാനിപ്പോൾ ഒളിമ്പിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ബട്ട് ഒരു ഒളിമ്പിക്സ് മെഡൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ സ്വപ്നമാണ്. ബട്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അതിനുവേണ്ടി ഐ വിൽ ട്രൈ മൈ മാക്സിമം. നെക്സ്റ്റ് ഒളിമ്പിക്സ് ഒരു മെഡൽ എന്നതാണ് ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാ ഞങ്ങളുടെ ഒരു ടീമിൻ്റെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. Representatives of the Indian team arrive in the stadium and they are representing the 125 athletes that are in Tokyo for the games as well as the 1.3 billion people in India. Despite those numbers, the India team has not won a gold medal at the last two Olympic Games. Could their flag bearers change that? Well, the six-time world boxing champion and a bronze medalist at London 2012, കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം നേതൃത്വം നൽകുന്ന റേഡിയോ കടൽ ഈ വാര ചിത്രീകരണം ഒളിമ്പിയൻ. അവതരണം ജോൺസീറ്റ ജെയിംസ്. ഈ വർഷത്തെ ടോക്കിയോ ഒളിമ്പിക്സിന് വേദിയൊരുങ്ങിയപ്പോൾ തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമങ്ങൾക്കൊട്ടാകെ അഭിമാന നിമിഷങ്ങളായിരുന്നു. തീരദേശത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് പുല്ലുവിള സ്വദേശി അലക്സ് ആന്റണി ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ പങ്കെടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ നിന്നും ഒളിമ്പിക്സിലേക്ക് എത്തിയ ആദ്യ മത്സ്യത്തൊഴിലാളി കുടുംബ അംഗമാണ് അലക്സ്. 2013 ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും വേൾഡ് ചാമ്പ്യൻഷിപ്പിലും മികച്ച പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട് ഈ താരം. കായിക താരങ്ങളുടെ സ്വപ്നവേദിയായ ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും അടുത്ത ഒളിമ്പിക്സിൽ മെഡൽ നേടാം എന്ന പ്രതീക്ഷയിലുമാണ് താരം ഇപ്പോൾ. ഇന്ന് റേഡിയോ കടലിൽ തന്റെ ഒളിമ്പിക്സ് വിശേഷങ്ങളുമായി ചേരുകയാണ് ശ്രീ അലക്സ് ആന്റണി. ആദ്യമേ തന്നെ തീരദേശത്തിന്റെ അഭിമാനമായി മാറിയ അലക്സ് ആന്റണിക്ക് റേഡിയോ കടലിന്റെ അഭിനന്ദനങ്ങൾ. റേഡിയോ കടൽ കേൾക്കാം, കാത് നിറയെ കടൽ ചിത്തങ്ങൾ. ആദ്യമേ തന്നെ ഞങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് ഒളിമ്പിക്സിന്റെ വിശേഷങ്ങൾ അറിയുവാനാണ്. ഈ കോവിഡ് കാലത്ത് ജപ്പാനിലെ ടോക്കിയോയിൽ രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ച അഭിമാന നിമിഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്താ പറയാ, ആക്ച്വലി നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഈ കോമ്പറ്റീഷൻ നടക്കുമോ ഇല്ലെന്നുള്ള കാര്യം. അവസാനം വരെ ഒരു ഡൗട്ട് ആയിരുന്നു, കാരണം ഓൾറെഡി 1 ഇയർ അവർ പോസ്റ്റ്പോണ്ടായി പോയി. പിന്നെ അടുത്ത വർഷം ഈ കൊറോണ സിറ്റുവേഷൻ കാരണം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു, എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കുറേ ഒരു റൂമേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് അവിടെ എത്തിയതിനു ശേഷം ആക്ച്വലി ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ. ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു, ബിക്കോസ് നമ്മളിവിടെ നിന്ന് കേട്ട അത്ര വലിയ ഒരുപാട് സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഓക്കെയാണ്, ഒരു മാസ്ക് നമ്മൾ വെയർ ചെയ്യുന്നു, ബാക്കിയെല്ലാം നോർമൽ തന്നെയാണ്. പിന്നെ പ്രാക്ടീസ് ടൈമെല്ലാം അവിടെ തന്നെ നമ്മളെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കൺട്രീസും ഉണ്ട്. നോർമൽ ഒരു ഒളിമ്പിക്സ് ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു. ആൻഡ് ഒരു ബയോ ബബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊന്നും പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ആ ടോക്കിയോ അങ്ങനത്തെ ആ സിറ്റിയും കാര്യങ്ങളും ഒരുപാട് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ല രീതിയിലാണ് അവർ കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും, പിന്നെ അവർ ആ ചെയ്ത രീതിയും, അവർ ഭയങ്കര എന്താ പറയുക, അവർ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ അവർ ഹാപ്പിയാണ്. ഒരു സർവീസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, റൂം നോക്കുന്നവരായിക്കോട്ടെ, എല്ലാവരും ഒരു അവർ സന്തോഷത്തോടെ അവർ നല്ല രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്തത്. നമുക്ക് ഭയങ്കര ഒരു ബാക്കിയുള്ള കൺട്രി അപേക്ഷിച്ച് ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആക്ച്വലി 1-2 അത്ലറ്റ്സിന് അവിടെ കൊറോണ പോസിറ്റീവ് ആയി. പിന്നെ നമ്മൾ ഡെയിലി ടെസ്റ്റ് ഉണ്ട്, മോർണിംഗ് നമുക്ക് സൈലന്റ് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ ഉച്ചയ്ക്ക് തന്നെ ആ റിസൾട്ട് വരും. സോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലോട്ട് മാറ്റും, ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ എല്ലാം സജ്ജമായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പേടി ഇപ്പം ഒരു 10,000 അത്ലറ്റ്സ് ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചെറിയ ഭയങ്ങളേ ഉള്ളൂ. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് എല്ലാം നോർമലായിരുന്നു. പുല്ലുവിള എന്ന തീരദേശ ഗ്രാമം മുതൽ ഒളിമ്പിക്സ് വേദി വരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മിക്കുന്ന പ്രധാന നേട്ടങ്ങളെക്കുറിച്ച് പറയാമോ? അവാർഡ് അങ്ങനെ നമുക്ക് വലുതായിട്ടൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. നോർമലി ഉള്ള അവാർഡ്സ്, പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെ CIS അങ്ങനെ ചീഫ് ഓഫ് എയർ മാർഷൽ അങ്ങനത്തെ കുറേ ഇതേ കിട്ടിയിട്ടുള്ളൂ. അച്ചീവ്മെൻറ്റ്സിൽ ഇപ്പോൾ ഈ ഒളിമ്പിക്സ് പങ്കെടുത്തത്, അതിനു മുമ്പ് 2019 വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് റിലേ ചാമ്പ്യൻഷിപ്പ്, പിന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, പിന്നെ നാഷണൽ ഫോറിനിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട് ഇൻഡിവിജ്വലിൽ. ഇതൊക്കെയാണ് പറയാനുള്ള ഒരു സീനിയർ ലെവലുള്ള കോമൻസ്. പിന്നെ ജൂനിയർ ലെവലിൽ ജൂനിയർ നാഷണൽ മെഡലുണ്ട്, ഇൻഡോറൻസിന് മെഡലുണ്ട്, അങ്ങനെ സൗത്ത് ഇന്ത്യൻ അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ മെഡൽ വന്നിട്ടുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നത് അഭിമാനകരമായ നേട്ടമാണ്.
പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഒരു സപ്പോർട്ടീവ് ഫാമിലി ഒപ്പം ഉണ്ടാകുമല്ലോ. ഈ ഒരു ജേണിയിൽ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി മെയിനായി പറയാനുള്ള അച്ഛനാണ്. അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അച്ഛൻ്റെ പേര് ആൻ്റണി. പിന്നെ അമ്മ ഹൗസ് വൈഫ്. ഇവിടെ എൻ്റെ വീട് പുല്ലുവിളയാണ്. പുല്ലുവിള പള്ളിയുടെ താഴെയായിട്ടാണ്. പിന്നെ ചെറുതിലെ മുതൽ ഇവിടെ ഞാൻ വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ ഉള്ള ഒരു സഹോദരി, സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഉള്ള ഒരു സഹോദരൻ. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ സ്പോർട്സുകാരൻ എൻ്റെ ഫാമിലിയാണ്. ഏകദേശം ഒരു 10 വർഷമായി ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ് 2012. ഇപ്പോൾ 2021 തീരാറായി. ഒരു മാസത്തിൽ കൂടെ ലീവ് ഒന്നും എനിക്കിതൊരു കിട്ടിയിട്ടില്ല. 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് മാക്സിമം 2-3 ആഴ്ചയേ വന്നിട്ടുള്ളൂ. പക്ഷേ അവരെല്ലാം ഇത് സാക്രിഫൈസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളപ്പോൾ അവരോട് എന്താ പറയുക, ഏതെങ്കിലും രീതിയിൽ ഇത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു നേട്ടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചതും സന്തോഷിച്ചതും തീരപ്രദേശമാണ്. ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് ഒളിമ്പിക്സ് വേദി വരെ എത്തിപ്പെടാൻ തീരവും തീരജനതയും സ്വാധീനിച്ചിട്ടുണ്ടാകുമല്ലോ. തീരമാണ് ഞാൻ ഇന്നൊരാളാവാൻ കാരണം. ഞാൻ എപ്പോഴും പറയും, ബിക്കോസ് എൻ്റെ ഒരു ഈവെൻറ്റിന് നമ്മുടെ ബീച്ചിലെ ഒരു സ്ട്രെങ്ത്, ഞാനൊരു ഫുട്ബോൾ കളിച്ചുകൊണ്ടായിരിക്കാം മേ ബി, ബട്ട് എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത്, എൻട്രൻസ് സ്ട്രെങ്ത്, അതെന്ന് വെച്ചാൽ അത് മേ ബി സ്പോർട്സ് അറിയാവുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരിക്കാം. അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമ്മുടെ മസിൽസ്. ആ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. എൻട്രൻസ് ആയാലും സ്റ്റാമിന ആയാലും അതെല്ലാം ഇന്ന് ഞാനൊരു തീരത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. മേ ബി ഇപ്പം കുറേ വർഷമായി ഞാനിവിടെ ഇല്ലാതിരിക്കാം, ബട്ട് ആ ഒരു ബേസ്മെൻ്റ് ആണ് ഇന്ന് എന്നെ ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു നന്ദി എൻ്റെ മനസ്സിൽ എപ്പോഴും തീരവും തീരത്തുള്ള ആൾക്കാരോടും ഉണ്ടാവും. ഒരു ഫുട്ബോൾ പ്രേമിയിൽ നിന്ന് ഇപ്പോൾ ഇതാ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് വേദി വരെ എത്തി നിൽക്കുന്നു. എവിടെ വെച്ചാണ് ലൈഫിൽ ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്? ആക്ച്വലി ഞാൻ 10th ഞാൻ 1 to 10 ഞാൻ ലിയോത്തൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പഠിച്ചിരുന്നു. അവിടെ ജോൺസൺ സാറാണ് ഫസ്റ്റ്. അവിടെ ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അത്ലറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേകം സ്പെഷ്യലി പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ മാസക്കണക്കിന്. ബട്ട് ഈ സബ്ജക്റ്റിലെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ 2-3 ആഴ്ച ഒരു മാസമൊക്കെ ട്രെയിനിങ് സാറ് തരുമായിരുന്നു. അപ്പോൾ സാറാണ് സത്യത്തിൽ ആദ്യം ഒരു സ്റ്റാർട്ടിങ് അത്ലറ്റിക്സിലേക്ക് ഉണ്ടായി വരുന്നത്. അപ്പം സബ്ജില മത്സരത്തിൽ ഞാൻ 10th പഠിക്കുമ്പോൾ തന്നെ ഞാൻ 200 മീറ്റർ ഗോൾഡ് വന്നിട്ടുണ്ട്. അപ്പം അത് ആ കാഞ്ഞിരമംഗലം സ്കൂളിലുള്ള സാറ് കണ്ടു. അവിടെ പുള്ളി അവരൊക്കെ സ്കൂളിലുണ്ടായിരുന്നു മത്സരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ എനിക്ക് അത്ര മാർക്കൊന്നും ഇല്ല സ്പോർട്സ് കാരണം. പിന്നെ സ്കൂളിൽ നിന്ന് അതായിട്ട് പോകത്തില്ല. അപ്പോൾ ഇവിടുന്ന് അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് എനിക്ക് തന്നായിരുന്നു ഓഫർ, അവിടെ പഠിക്കാം, നമ്മൾ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു സ്പോർട്സ് കോട്ടയിൽ. അവിടെ സാറൊന്ന് സംസാരിച്ചു, ഞാനിവിടെ സാറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞു കുഴപ്പമില്ല, അവിടെ പോയി പഠിച്ചോളൂ, ഒരു കുഴപ്പം. ഞാൻ അങ്ങോട്ട് പോകുന്നത് അവിടെ നിന്ന് പിന്നെ ഒരു ടേണിംഗ് പോയിൻ്റായി. അവിടെ നിന്ന് ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു ജില്ലാ ലെവൽ, ഒരു സംസ്ഥാന തലത്തിലൊക്കെ മെഡൽ വരാൻ ആ ഒരു കാഞ്ഞിരമംഗലം സ്കൂൾ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സാറ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രദീപ് സാറ്, സാറ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ബൈ എക്കണോമിക്കലി. കാരണം നമുക്ക് ഇവിടെ ആയിരുന്നാലും നമുക്ക് ഷൂസ് സ്പൈക്സ് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ സാധാരണ ഒരു ഫാമിലി ആയതുകൊണ്ട് അപ്പം സാറാണ് നമ്മുടെ ഫുഡ് ആയാലും എല്ലാം പുള്ളിയുടെ സ്വന്തം കാശിനാണ് നമുക്ക് ആ സമയത്ത് ഒരു ട്രെയിനിങ് കാര്യങ്ങളെല്ലാം തന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് സ്പോർട്സിലോട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ സായി സെലക്ഷൻ കിട്ടി, ദിശ സാറിൻ്റെ അണ്ടറിലോട്ട് പോയി. അവിടെ പിന്നെ സാറിൻ്റെ ഒരു പ്രൊഫഷണൽ ടൈപ്പുള്ള ഒരു എന്താ പറയുക, ഒരു നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവലുള്ള കോച്ചിങ് അത് ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ആ ഒരു ഇതിൽ ദിശ സാറിൻ്റെ ആ ഒരു പുള്ളി വലിയൊരു കോച്ചാണ് ആക്ച്വലി, എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വലിയൊരു കോച്ചായിരുന്നു. അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു ഏജ് ആ ഒരു കറക്റ്റ് സമയത്തിന് അവിടെ എത്തിപ്പെട്ടതുകൊണ്ട് ആ ഒരു വഴി കറക്റ്റായി നമുക്ക് കിട്ടി. പിന്നെ 13 ഞാൻ ജൂനിയർ നാഷണൽ ഇൻ്റർവ്യൂസിലെല്ലാം മെഡൽ വരാൻ തുടങ്ങി. 2014 നാഷണൽ ക്യാമ്പിലോട്ട് ടീമിലോട്ട് സെലക്ഷൻ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ജോലിയും കിട്ടി. അങ്ങനെ കണ്ടിന്യൂ ആയി. ഇപ്പോൾ ഒരു രാജ്മോൻ എം കെ എന്ന് പറഞ്ഞ എയർഫോഴ്സിലാണ് എൻ്റെ സാറ് സാറ് ഇപ്പോൾ റിട്ടയർഡ് ആയി 2018. ഇപ്പോൾ 8 വർഷമായിട്ട് ഞാൻ സാറിൻ്റെ അണ്ടറിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പങ്കുവെക്കാമോ? മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം അങ്ങനെയാണല്ലോ ലൈഫിൽ, ഓരോ സന്തോഷം ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു മെമ്മറിയാണ്. അങ്ങനെ എടുത്തു പറയാനായിട്ടാണ് പറയുകയാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. ബട്ട് മെയിൻലി നമ്മുടെ ഈ പ്രാവശ്യം ജപ്പാനിൽ പോയ സമയത്ത് നമുക്ക്, അതായത് നമ്മുടെ ഒരു 400 മീറ്ററിൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ 400 മീറ്ററിനെക്കാരാണ്. ആ പുള്ളിയെ കാണാൻ പറ്റിയത്, പുള്ളിയോട് സംസാരിക്കാൻ പറ്റുന്നു, വല്ലാത്തൊരു നമ്മുടെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്. അടുത്ത പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ഡ്രീം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒളിമ്പിക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബട്ട് ഒരു ഒളിമ്പിക്സ് മെഡൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ സ്വപ്നമാണ്. ബട്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അതിനുവേണ്ടി ഐ വിൽ ട്രൈ മൈ മാക്സിമം. നെക്സ്റ്റ് ഒളിമ്പിക്സ് ഒരു മെഡൽ എന്നതാണ് ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാ ഞങ്ങളുടെ ഒരു ടീമിൻ്റെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. ഫുട്ബോൾ പ്രേമിയാണല്ലോ, ഫുട്ബോൾ ഇപ്പോഴും കളിക്കാറുണ്ടോ? ഒപ്പം ഇഷ്ടതാരം ആരാണെന്നും കൂടി.
ഇപ്പോ നമുക്ക് കളിക്കാൻ പാടില്ല, അതാണ് അവരവിടുന്ന് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ തന്നേക്കണ്. കാരണം 2019 ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് രണ്ടു ദിവസം കളിച്ചപ്പോ എനിക്ക്, കാരണം നമ്മുടെ ഒരു നമ്മുടെ ഇയർ ബൈ ഇയർ നമ്മൾ ട്രെയിൻ അത്ലറ്റിക്സ് ചെയ്യുന്ന തോറും നമ്മുടെ മസിൽസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. കാരണം ഫുട്ബോൾ ഉപയോഗിക്കുന്ന മസിൽസും ഇതും ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ഫുട്ബോൾ ഒരു എന്താ പറയാ ആ ഒരു ടൈപ്പിൽ നമുക്ക് അത്രയും നമുക്ക് ഇഞ്ചറീസ് ഒരുപാട് ഉണ്ടായി എനിക്ക്. അപ്പൊ അവിടുന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഫുട്ബോളെ തൊടാൻ പാടില്ല, വേണമെങ്കിൽ അവിടെ കണ്ടു തന്നോളൂ, കളി വേണ്ട എന്നുള്ള കാര്യം. അപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ റൂമിലും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ എന്തൊരു ഒരു നമ്മളൊരു ഡൗൺ ആയിരിക്കുമ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു മോട്ടിവേഷനും ഒരു വല്ലാത്തൊരു സപ്പോർട്ടാണ്. ഇന്ന് തീരപ്രദേശത്ത് ഒരുപാട് കായിക താരങ്ങൾ വളർന്നു വരികയാണല്ലോ. ഏറ്റവും കൂടുതൽ പേർ ശ്രദ്ധ ചെലുത്തുന്നതും ഇഷ്ടപ്പെടുന്നതും മികവ് കാണിക്കുന്നതും ഫുട്ബോളിലാണ്. അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സപ്പോർട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ ഒപ്പീനിയൻ, ഞാൻ വന്ന വഴി എന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. ഞാനൊക്കെ വരുന്ന സമയത്ത് ഈവൻ എനിക്ക് ബൂട്ടില്ല കളിക്കാൻ വേണ്ടിയിട്ട്, ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ട് നല്ലൊരു ആ സമയത്ത് ആകെ ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് അക്കാഡമീസ് ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കോച്ചസ് ഉണ്ട്. അങ്ങനെ ഇപ്പം ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആയി. ഏകദേശം പഴയതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്കാർ സ്പോർട്സിൽ മാത്രമല്ല ഒരു ബാക്കിയുള്ള മേഖലയിൽ വരാൻ തുടങ്ങി. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ നാട്ടിൽ നിൽക്കുകയാണ്, നല്ലൊരു അക്കാഡമി കുറച്ച് ദൂരത്താണ്. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണമെങ്കിൽ നമ്മൾ അവിടെ പോയേ പറ്റത്തുള്ളൂ, അവരിങ്ങോട്ട് വരാൻ പറ്റില്ല. ബട്ട് പണ്ടത്തെ കാലം എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ദേശം SBFA, ലിഫ, അങ്ങനെ ട്രിവാൻഡ്രത്തിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ടർഫ് കോർട്ട്, അങ്ങനത്തെ പണ്ടൊന്നും അതൊന്നും ഇല്ലായിരുന്നു. ഫുട്ബോളാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് തന്നെ. എന്നാലും അത്ലറ്റിക്സ് ആയാലും ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരാൾക്കാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്, കോമ്പറ്റീഷൻസ് ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. കാരണം ഓക്കെ, ആർക്ക് അറിയാത്തിരുന്നൊരു കാര്യം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ളൊരു നമുക്ക് അതൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഗവൺമെന്റ് ഒരുപാട് സഹായിക്കുന്നുണ്ട്, ബട്ട് വീണ്ടും കുറച്ചുകൂടി സഹായിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയില്ല, മേ ബി അങ്ങ് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഇതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു മേഖല എത്തിപ്പെട്ട് ഈ ഒരു ഉയരങ്ങൾ എത്താൻ പറ്റിയേനെ. സോ ആ കാര്യത്തിൽ പറ്റുമെന്നാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി സഹകരണവും സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും, സ്കൂൾസിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇതിനെ നല്ല രീതിയിൽ കണ്ട് അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പൊതുവെ തീരദേശത്തിൽ നിന്നും ആരും എത്തിപ്പെടാത്ത ഒരു മേഖലയാണിത്. ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് അലക്സ് ഒരു റോൾ മോഡലായിരിക്കും. അവരോട് എന്താണ് പറയാനുള്ളത്? മെയിനായിട്ട് പറയാനുള്ള രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ അറിയാം, 100,000 പേരോ ഒരു 50,000 പേരോ സ്പോർട്സിന് വേണ്ടി പ്രൊഫഷനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ഒന്നോ രണ്ടോ പേർക്ക് ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുന്നത്. അതേസമയം ഇപ്പോൾ സപ്പോസ് ഒരു ഇഞ്ചറി പറ്റി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേസമയം നമ്മുടെ ഫാമിലി, നമ്മുടെ കൂടെ ഉള്ളവർ അയ്യോ ഇവനെങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു സങ്കടം ഒരിക്കലും വരാൻ പാടില്ല. അതേസമയം നമ്മൾ എഡ്യൂക്കേഷൻ കൂടെ കൊണ്ടുപോവുക, പിന്നെ നന്നായി പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ കാര്യങ്ങളെല്ലാം അറിയാലോ, നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരൊന്നും അല്ല. ബട്ട് നമുക്കൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് നമ്മുടെ ടൈം മാക്സിമം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കൊരു ഗുണം, ഓക്കെ ഇത് ഒരു നല്ലൊരു കാര്യം. ഇപ്പം നമ്മൾ ഒരു 24 മണിക്കൂറുള്ളതിൽ ഇവരും നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്നു, അതായത് ഇത്ര ടൈം ഫ്രീ ടൈം ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കളിക്കുന്നതിനേക്കാളും ഒരുപാട് പിള്ളേർ ഫോൺ പിടിച്ച് പുറത്തിരിക്കുന്നത് ഞാൻ കാണാറുള്ളൂ. അപ്പം ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും വീണ്ടും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊന്നുമില്ല, എല്ലാവരും ഫുള്ളും കളിയും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഫുള്ള് നോർമൽ, എന്തെങ്കിലും ഒരു കളിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ മാക്സിമം ആൾക്കാർ ഫോണിലുള്ള കളിയാണ് കളിക്കുന്നത്. ഇവൻ ഞാൻ ഫോൺ കളിക്കില്ലെന്ന് പറയുന്നില്ല, ബട്ട് നമുക്കൊരു ഫ്രീ ടൈം, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ എന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് അൻ അവർ 1 അവർ മാക്സിമം ഓക്കെ. ബട്ട് ഫുൾ ടൈം അങ്ങനെ ഒരു ഇത് പോകണ്ട എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് റിക്വസ്റ്റേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. കാരണം ഓരോരുത്തരുടെ ലൈഫാണല്ലോ, നമുക്ക് ആരുടെ ഇത് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. ചെയ്യുകയാണെങ്കിൽ മേ ബി നല്ലതായിരിക്കും. അപ്പം പ്രാർത്ഥിക്കുക നന്നായിട്ട് എല്ലാവരും, കാരണം പ്രാർത്ഥന വളരെ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവത്തിൽ ആ ഒരു ഇതില്ലെന്നുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രയർ. പിന്നെ കിട്ടുന്ന ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള റിക്വസ്റ്റ്. കേരളത്തിന്റെ കടൽത്തീരത്ത് നിന്നും ഒളിമ്പിക്സ് വേദിയിലേക്കും പാതയുണ്ടെന്ന് കാട്ടിത്തരികയാണ് അലക്സാൻഡനി എന്ന 26-കാരൻ. ഇൻസ്റ്റഗ്രാമിനും പബ്ജിക്കുമൊക്കെ അപ്പുറം നിവർന്ന ട്രാക്കുകളും നിറഞ്ഞ ലോകവേദികളും സ്വപ്നം കാണുന്ന യുവത്വത്തിന്റെ പ്രതീകവും പ്രചോദനവും കൂടിയാണ് അലക്സ്. അടുത്ത ഒളിമ്പിക്സിന്റെ ആരവങ്ങൾ ഉയരുമ്പോൾ വാനിൽ ഉയർന്നു പാറുന്ന ഇന്ത്യൻ പതാകയ്ക്ക് കീഴെ മെഡൽ നേട്ടവുമായി അഭിമാനപൂർവ്വം ചിരിക്കുവാൻ ഈ കടപ്പുറത്തുകാരനാവട്ടെ. അലക്സാൻഡനിക്ക്, കടലിന്റെ പ്രിയപ്പെട്ട ഒളിമ്പ്യന്, റേഡിയോ കടലിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. റേഡിയോ കടൽ കേൾക്കാം, കാത് നിറയെ കടൽ ചിത്രങ്ങൾ.
ഒളിമ്പിയൻ കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം നേതൃത്വം നൽകുന്ന റേഡിയോ കടലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോൺസീറ്റ ജെയിംസ്. ശബ്ദ സംയോജനവും സാങ്കേതിക സഹായവും റോമർ ഇഗ്നേഷ്യസ്.